വീണ്ടും വിദേശത്ത് സെറ്റിലായ ഒരു ഫാമിലിയുടെ അടിപൊളി ഒരു വീട്. ഈ വീട്ടിൽ അധികം താമസിച്ചിട്ടും കൂടി ഇല്ല. അത് ഈ വീടിന്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കണ്. അതെല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. നമ്മൾ കേരളം മുഴുവൻ ഓടി കിടന്ന് വീഡിയോ ചെയ്ത് തന്നെയാണല്ലേ എല്ലാ ജില്ലയിലും. നിങ്ങൾക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരേ സ്ഥലത്ത് നല്ല നല്ല വീടുകൾ വന്നാമോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. കാരണം ഈ ഓഡിയൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വരുമ്പോൾ ആ ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കട്ടെ. ഇതൊരു റിക്വസ്റ്റാണ് കേട്ടോ. മുറ്റത്തേക്ക് ഇഷ്ടം പോലെ ചെടിയും മാവും കാര്യങ്ങളൊക്കെയാണ്. നല്ല സെറ്റായിട്ട് അലങ്കരിച്ചാണ്. അത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ്. ഇതിവിടെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാക്കിയൊക്കെ ഉണ്ടെന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സെറ്റപ്പ്. കാരണം ഇത്രയും ചെറിയ പ്ലാവിൽ ഇത്രയും ചക്ക ഉണ്ടായി ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത് കണ്ടോ താഴെ മുതലേ ഉണ്ടായി കിടക്കണേ. ഇത് ഒരു ചെറിയൊരു പ്ലാവാണ് കണ്ടോ. എന്തൊരു ചക്കയാണെന്ന് കണ്ടോ കേട്ടോ. വീട്ടുമുറ്റത്ത് തേകൂട്ടൊക്കെ ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്താ കോലൊക്കെ കൊടുത്ത് കുത്തി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ചക്കയുടെ വെയിറ്റ് താങ്ങാൻ പറ്റണില്ല കേട്ടോ. അത്രയും ഈ വീട്ടിലാണെങ്കിൽ അധികം താമസിച്ചിട്ടും കൂടി ഇല്ല. വണ്ടിയൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സൈഡൊക്കെ കംപ്ലീറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല സെറ്റാക്കി വെക്കുന്ന ഒരു വീട്. ഈ വീട്ടിലാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരെ താമസമുള്ളൂ. ഈ വീട് കൊടുത്തിട്ട് ഇവരും പോണേന് വെളിയിലോട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പോയിട്ട് പിന്നെ ഈ വീട് നോക്കാനൊന്നും അല്ല. അപ്പൊ ഈ വീട് വെറുതെ കിടന്ന് നശിച്ചു പോകും. കാരണം വേറെ ആരും താമസിക്കാനില്ലാത്ത കാരണം. അപ്പൊ അതുകൊണ്ട് അവർ വിറ്റിട്ട് പോണേന്. അത്യാവശ്യം മുറ്റവും പറമ്പും കാര്യങ്ങളൊക്കെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഗ്രാൻഡ് ആക്കി വെക്കുന്ന ഒരു വീട്. ഇത് ഫുൾ ഫർണിച്ചർ അടക്കമുണ്ട് ഇത് വിൽപ്പന. ഇവരുടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ, ബാക്കി എല്ലാ സാധനവും നിങ്ങൾക്ക് തരും. ഇത് പുറത്തൊരു ബാത്റൂം ഉണ്ട്. ഇവരൊക്കെ എന്താ ഏരിയ നോക്കി, അത്യാവശ്യം എല്ലാ സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അവര് പുറത്ത് സർവെന്റിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാത്റൂം പുറത്ത് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 5 ബെഡ്റൂം ഉള്ളൊരു വീടാണിത്. 5 BHK കണ്ടോ. മുറ്റം കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടേക്കണ്. എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാകും കണ്ടിട്ടാ. അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്പേസ് എല്ലാവരും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതാ കണ്ടോ എന്താ ഒരു ലുക്ക് നോക്കി ആദ്യം കൂട്ടി അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ വേറൊരു വൈബാണ്. കാരണം മനസ്സിനൊരു സന്തോഷം തോന്നണം ആ വീടുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ കണ്ടോ. അത്രയും നല്ല സെറ്റപ്പിലൊരു വീട് ഇത് കണ്ട. ഈ വീടിന്റെ സിറ്റ് ഔട്ടാണ്. തടിയൊക്കെ കംപ്ലീറ്റ് നല്ല ഗ്രാൻഡായിട്ടാണ് വർക്ക് ചെയ്തേക്കണം. വീടിന്റെ വാതിലൊക്കെ കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെക്കുന്ന ഒരു വീട്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ. എന്ത് സെറ്റാണെന്ന് നോക്കി. ഈ വീട്ടില് ഒരു റൂം ലെങ്ത്ത് അത് ഹോം തിയേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടേക്കണം. ഞാനത് കാണിച്ചു തരാട്ടോ. എന്താ ഇവിടെയാണ് നിങ്ങളുടെ ലിവിങ് ഏരിയയും ടി വി സ്പേസ് ഒക്കെ കൊടുത്തേക്കണം. ഇവിടെയാണ് ഇവിടെ നിന്ന് ടി വി കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സെറ്റപ്പ് നോക്കിക്കോട്ടെ. സീലിംഗ് വർക്കും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റും എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കിയുണ്ട്. ഇവിടെ നിന്നുള്ള ലിവിങ് ഏരിയയുടെ ഒരു വ്യൂ ആണ്. ഇവിടെയാണെങ്കിൽ ഒരു കോട്ട് യാർഡ് സെറ്റ് ചെയ്യാറുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് പുതിയ വീടാണ്ട്, പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ്. അത് മൊത്തം CCTV ആണ്. അതിൻ്റെ ക്യാമറയും മോണിറ്ററും വെച്ചേക്കണം. വീടിൻ്റെ സെക്യൂരിറ്റി എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം പോയി കാണാം. ഒരു റൂമായിട്ട് കാണാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത്? അത്യാവശ്യം സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ്. 2700 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. 10 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം. 5 ബെഡ്റൂം എന്ന് വെച്ചാൽ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഹോം തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ലെങ്ത്തിലാണ് ചെയ്തു വെച്ചേക്കണം. ഇതാണ് ഇതിൻ്റെ കിച്ചൺ. മെയിൻ കിച്ചണാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് തടിയിലാണ് കബോർഡെല്ലാം ചെയ്തേക്കണം. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതേക്കാൻ കാരണം ഒരു കോംപ്രമൈസും കാണിച്ചല്ലോ. വേണ്ട എന്ത് ഗ്രാൻഡാണെന്ന് നോക്കി, അത്രയും കാശും മുടക്കി ചെയ്തേക്കണ ഒരു കിച്ചണാണിത്. നല്ല ഗ്രാൻഡ് ഒരു വീട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ കാണാം. ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. നമ്മുടെ റഫ് യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ള ഏരിയയാണ്. ഇവിടെയാണ് പുകയില്ലാത്ത അടുപ്പ് തീ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം. പിന്നെ ഈ പുറത്ത് ഏരിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ ഇതുവഴിയാണ് നടന്നു വന്നത്. അത് അതിൻ്റെ സൈഡിലത്തെ ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓരോ ബെഡ്റൂമായിട്ട് കാണാം.
കാരണം വീടെന്ന് വെച്ചുകഴിയുമ്പോൾ ഇത് ഒരു ഒന്നൊന്നര വീട് തന്നെ പറയാം. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട്. അതിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ആണ്, ഒന്നാമത്തെ ബെഡ്റൂം കേട്ടോ. ഇല്ല, ഇതിൻ്റെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ആണ്. ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എ സിയും ആണ്, ഫർണിച്ചർ എല്ലാം അടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാം ഉൾപ്പെടും ഇതിൻ്റെ അത്. അതിൻ്റെ ബാത്റൂം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിനുള്ളത്. എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. കാരണം ഇതിൻ്റെ എപ്പോഴത്തെ നോക്കിയാലും നമുക്ക് ഒരു അഭംഗി എന്ന് പറഞ്ഞൊരു സംഭവം ഫീൽ ചെയ്യൂല. ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇപ്പോൾ ഈ ഒരു സ്പേസിൽ നിങ്ങളുടെ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ആ ഒരു സ്പേസ് ഇട്ടേക്കണം. ഇപ്പോൾ അവർ ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ വേണ്ടി ഇരിക്കണിരുന്നു. അപ്പോഴാണ് അവർ പുറത്തോട്ട് പോകാനുള്ള തീരുമാനമായത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നേരത്തെ അവർ ചെയ്യാൻ ഞാൻ കണ്ട എല്ലാ റൂമും താഴത്തെ രണ്ട് റൂം എ സിയാണ്. കണ്ടോ, ബാത്റൂമും കാര്യങ്ങളും എല്ലാം നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് കോട്ടയം അടിച്ചറയാണ്. കോട്ടയം അടിച്ചറ ബസ് സ്റ്റോപ്പിൽ നിന്ന് അകത്തോട്ട് ഒരു 1 കിലോമീറ്റർ കൂട്ടിക്കും. 1 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. 1 കിലോമീറ്റർ ഇല്ല, എന്നാൽ 1 കിലോമീറ്റർ കൂട്ടിക്കും. ഈ വീടിന് ഇവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,20,00,000 രൂപയാണ്. 10 സെന്റ് സ്ഥലം, 2,700 സ്ക്വയർ ഫീറ്റ് പുതിയ വീട്, 5 ബെഡ്റൂം, അങ്ങനെ പക്കയായിട്ടുള്ളൊരു വീട്. ഇതിൻ്റെ സ്റ്റേ കേസ് കംപ്ലീറ്റ് ഗ്രാനൈറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് ഹാൻഡ് റെയിൽ കൊടുത്തേക്കണം. സ്റ്റെപ്പ് കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ്. പിന്നെ മുകളിലത്തെ സൗകര്യങ്ങളൊക്കെ കണ്ടോ, ഒരുപാട് ഇനി കാണാൻ കിടക്കണേ. നമുക്ക് ഒരേ ഐറ്റമായിട്ട് കാണാം. ആ നേരെ കാണാനാണ് അത് ഹോം തിയേറ്റർ എന്ന് പറഞ്ഞത്. നമുക്ക് ഇത് ഈ മുകളിലത്തെ നിലയിലൊരു കോമൺ ബാത്റൂം ആണിത്. മുകളിലത്തെ നിലയിലൊരു കോമൺ ബാത്റൂം ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞ് വരണമെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഈ സോഫ സെറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട, മുകളിൽ വന്ന് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഒരേ കാര്യങ്ങളും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ എവിടെ കയറി ചെന്നാലും നല്ല വൃത്തിയും മേനയും പക്കിയുമാണ്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇപ്പം നമ്മൾ മൊത്തം 4 ബെഡ്റൂം ഉണ്ടായിരുന്നു. ഇത് അതിൻ്റെ ബാത്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം. അലമാരി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്പേസ് ഉണ്ട്. എല്ലാം തടി അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. എന്താ വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഇവിടെ കാരണം മരങ്ങളൊക്കെ നിൽക്കണ പറഞ്ഞാൽ നല്ല തണലും നല്ല കാറ്റുമാണ്. കണ്ട നല്ല കൂളിങ് ഏരിയയാണ്. ഒരു ശല്യവും ഇല്ല, പക്ക ഏരിയ. നല്ല ഡീസൻ്റ് ഏരിയ എന്നൊക്കെ പറയുള്ളൂ, അത്തേക്കൂട്ട് ഡീസൻ്റ് ഏരിയയാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സെറ്റപ്പുള്ള ഇതാണ് ഞാൻ പറഞ്ഞ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ. കണ്ട ഇത് ലെങ്ത്തിൽ ഇങ്ങനെ ചെയ്തിട്ടേക്കണാണ്. ഇവരിൻ്റെ അത് വേറെ ഒന്ന് ലൈറ്റ് കാര്യങ്ങളൊന്നും മുകളിൽ സ്പോട്ട് ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത് ഇതായിട്ട് ഹോം തിയേറ്ററായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടേച്ചാണ്. അപ്പം ഇവർ പിന്നെ പോയിട്ട് വന്നില്ല. അപ്പോൾ അത് കാരണം അത് അങ്ങനെ തന്നെ നിർത്തി വെച്ചേക്കണാണ്. കണ്ട ഇതാണ് നിങ്ങളുടെ ഓപ്പൺ ഏരിയ അത്. കാരണം ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇവിടെ വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തീ കത്തിക്കാനുള്ള. കണ്ടോ, ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. അത് ഫുള്ള് ടൈലിട്ടേക്കണാണ്. കണ്ടോ, നല്ല അത് മൊത്തം ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തല്ല നീറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് തുണി അലക്കലും ഉണക്കലൊക്കെ ഇവിടെയാണ്. നല്ലൊരു ഏരിയ അത്. നല്ല കാരണം അതിൻ്റെയൊക്കെ ഒരു വൃത്തി നോക്കി, നല്ല നീറ്റ് ആണല്ലേ. ഇതിൻ്റെ മുകളിലോട്ടുണ്ട്, ആ മുകളിലോട്ടുള്ള ഭാഗം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് പക്കയൊക്കെ ഉണ്ട്.